എനിക്ക് പ്രമേഹം വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വരാനായിട്ടുള്ള രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രമേഹ രോഗം ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം നമ്മുടെ കാലറി ബാലൻസ് പോസിറ്റീവ് ആണെന്നുള്ളതാണ്. ആദ്യം ചെറിയ തോതിൽ നമ്മൾ കൊഴുപ്പായിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതിനെ ആ സൈക്കിളിനെയാണ് ലിവർ സൈക്കിൾ എന്ന് പറയുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ കൺസൾട്ടൻ്റ് എൻഡോക്രിനോളജിസ്റ്റും ഡയറക്ടറുമാണ്. ഇന്ന് ഒരു കോമൺ ആയിട്ടുള്ളൊരു വിഷയം ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസമായിട്ടുള്ള രീതിയിൽ നമുക്കതൊരു ഡിസ്കഷൻ ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം ഫാറ്റി ലിവർ എന്നെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, പല ടോക്കുകളും നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ പ്രമേഹ രോഗം, ഇതിനെക്കുറിച്ചും നിങ്ങൾ പല ടോക്കുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ പ്രമേഹ രോഗം എങ്ങനെ ഉണ്ടാവുന്നു എന്നും അതിൻ്റെ അകത്ത് ഈ ഫാറ്റി ലിവറിൻ്റെ പ്രാധാന്യം എന്താണെന്നുമുള്ള ആ ഒരു ഈ രണ്ട് പ്രശ്നങ്ങൾ തമ്മിൽ ഉള്ള ലിങ്ക് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലിങ്ക് തന്നെയാണ്. കാരണം പലപ്പോഴും രോഗികൾ ഇത് രണ്ടും രണ്ട് പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. സ്കാൻ എപ്പോഴോ ചെയ്തപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ എപ്പോഴോ നോക്കിയപ്പോൾ പ്രമേഹ രോഗമുണ്ട് എന്ന് മനസ്സിലായി. പ്രമേഹ രോഗത്തിന് വേണ്ടി ചികിത്സ അതിൻ്റെ രീതിയിൽ നടക്കുന്നു. ഫാറ്റി ലിവറിന് ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ഒന്നും ചെയ്യുന്നുമില്ല എന്നുള്ള സാഹചര്യത്തിൽ പലപ്പോഴും പേഷ്യൻസ് എന്നെ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം മുതിർന്നവരിൽ വരുന്ന പ്രമേഹം വരാനായിട്ടുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം പലപ്പോഴും ഇത് പേഷ്യൻസ് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഈ രീതിയിലല്ല ചോദിക്കുന്നത്. അവർ സാധാരണ ചോദിക്കുന്നത്, ഇപ്പോൾ എനിക്ക് പ്രമേഹ രോഗമില്ല, പക്ഷേ എൻ്റെ ഫാമിലിയിൽ പലർക്കും പ്രമേഹ രോഗമുണ്ട്, എനിക്ക് പ്രമേഹം വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വരാനായിട്ടുള്ള രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് സാധാരണ ആ ചോദ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു ശാസ്ത്രീയപരമായ ഈ ഒരു സയൻസ് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും നമുക്ക് കിട്ടും. അപ്പോൾ പ്രമേഹ രോഗം വരാനായിട്ട് നമുക്കറിയാം പാരമ്പര്യം അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഒരു ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം എല്ലാവർക്കും പ്രമേഹ രോഗം വരണമെന്നില്ല. പ്രത്യേകിച്ച് മുതിർന്നവരിൽ കാണുന്ന പ്രമേഹ രോഗത്തിൽ പാരമ്പര്യം മാത്രം ഒരു വലിയൊരു ഒരു ഒരു ആസ്പെക്റ്റ് അല്ല. അതുകൊണ്ട് മാത്രം ഇപ്പോൾ നമ്മുടെ അപ്പനും അമ്മയ്ക്കും പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്, പക്ഷേ വരണമെന്ന് നിർബന്ധമില്ല. പ്രമേഹ രോഗം വരാനായിട്ടുള്ള ഒരു വളരെ ശാസ്ത്രീയപരമായി ഇപ്പോൾ ഗവേഷണങ്ങളിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു തിയറിയാണ് ട്വിൻ സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ന്യൂകാസൽ UKയിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പഠനങ്ങൾ നടന്നിരിക്കുന്നതും അതിനെക്കുറിച്ചുള്ള പേപ്പറുകളും ഗ്രന്ഥങ്ങളും എല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രൊഫസർ റോയ് ടെയ്ലറാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ശാസ്ത്രീയപരമായ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ട്വിൻ സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രൊഫസർ റോയ് ടെയ്ലർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ തിയറിയെക്കുറിച്ച് കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഏകദേശം 10 വർഷത്തോളം ഇംഗ്ലണ്ടിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ളതാണ്. അന്ന് ഞാൻ ന്യൂകാസലിലാണ് ട്രെയിൻ ചെയ്തത്. ഈ പ്രൊഫസർ റോയ് ടെയ്ലർ ആയിരുന്നു എൻ്റെ എഡ്യൂക്കേഷൻ സൂപ്പർവൈസർ. അപ്പോൾ അദ്ദേഹമായിട്ട് നീണ്ടകാലം അവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടുകയും അദ്ദേഹം ഈ പഠനങ്ങൾ നടത്തിയ സമയത്ത് ആ പഠനങ്ങളിൽ അത് വളരെ അടുത്ത് തന്നെ നിന്നത് കാണാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുമായിട്ടുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ന്യൂകാസലിൽ നടന്ന ഈ പഠനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പേപ്പേഴ്സ് അതിൻ്റെ ബേസിസിലാണ് ഈ തിയറി ഇപ്പോൾ വളരെ പോപ്പുലറാണ്. അതിൽ നിന്നാണ് ഈ ഡയബറ്റീസ് റിവേഴ്സൽ, ഈ ഡയബറ്റീസ് റിവേഴ്സലിനെ കുറിച്ച് പ്രൊഫസർ റോയ് ടെയ്ലർ ഒരു വലിയ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രമേഹം നമ്മൾ ക്യൂർ ചെയ്യുന്നു അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുന്നു എന്നുള്ള ഇപ്പോഴത്തെ ഈ മോഡേൺ കൺസെപ്റ്റിൻ്റെ ഫാദറാണ് ഈ പ്രൊഫസർ റോയ് ടെയ്ലർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പ്രശ്നത്തിലും നമുക്ക് ഈ ഫാറ്റി ലിവറും ഡയബറ്റീസും തമ്മിലുള്ള ഈ ലിങ്ക് ആണ് പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ട്വിൻ സൈക്കിൾ ഹൈപ്പോത്തസിസിലെ ആ തിയറിയിൽ പ്രമേഹ രോഗം ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം നമ്മുടെ കാലറി ബാലൻസ് പോസിറ്റീവ് ആണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന കാലറീസ് കത്തിക്കുന്ന കാലറീസിനേക്കാളും കൂടുതലാണ്. നമ്മളൊരു ദിവസത്തിൽ ഒരു 3500 or 4000 കാലറി കഴിക്കുന്നു, പക്ഷേ നമ്മളൊരു 2500 കാലറിയെ നമ്മൾ എക്സസൈസിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും ഒക്കെ എല്ലാം നമ്മൾ ബേൺ ചെയ്യുന്നുള്ളൂ. ഈ പോസിറ്റീവ് കാലറീസ് ആദ്യം ചെറിയ തോതിൽ നമ്മൾ കൊഴുപ്പായിട്ട്
ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതിനെ ആ സൈക്കിളിനെയാണ് ലിവർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിവറിൻ്റെ അകത്ത് ഈ കാലറീസ് ഡെപ്പോസിറ്റ് ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ലിവർ ഫാറ്റ് കൂടി വരുന്നു. അപ്പോൾ പ്രമേഹ രോഗം വരാൻ തുടങ്ങുന്നതിന് വളരെ കാലം മുമ്പേ തന്നെ ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ പൊരുള് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ പ്രമേഹ രോഗം വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു വരാനായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ പോക്കെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് ഫാറ്റി ലിവർ എന്നുള്ളൊരു ഡയഗ്നോസിസ് കിട്ടുന്നത് അത്ര നിസ്സാരമായി നമ്മൾ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ഈ ലിവറിൻ്റെ അകത്ത് കൊഴുപ്പ് അടിഞ്ഞു ചേർന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ കൊഴുപ്പ് തന്നെ പാൻക്രിയാസ് ഗ്രന്ഥിയിലേക്കും അത് ചെന്ന് ആ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഈ ലിവർ ഈ കൊഴുപ്പ് അടിഞ്ഞു ചേരുമ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ അകത്താണ് ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെൽസ് ഇരിക്കുന്നത്. ഈ ഇൻസുലിൻ സെൽസ് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് അതിൻ്റെ അകത്ത് ഫാറ്റ് സെൽസ് അതിൻ്റെ കൂടെ ഇട്ടാൽ ഈ ഇൻസുലിൻ സെൽസിൻ്റെ പ്രവർത്തനം നിന്നുപോകും. അതിന് ഫാറ്റ് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഫാറ്റ് അടിഞ്ഞു ചേരുന്നു, കൊഴുപ്പ് അടിഞ്ഞു ചേരുമ്പോൾ ഒരു കാലക്രമേണ ഈ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ അകത്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് അത് ആ പ്രവർത്തനം കുറഞ്ഞു പോവുകയും അങ്ങനെ ഒരു വ്യക്തി പ്രമേഹ രോഗിയായി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ട്വിൻ സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ലിവറിലൊരു സൈക്കിള്, പാൻക്രിയാസിലൊരു സൈക്കിൾ, ഈ രണ്ട് സൈക്കിളിൻ്റെ എഫക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്നത്, മുതിർന്നവരിൽ കാണുന്ന പ്രമേഹ രോഗം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ ശാസ്ത്രീയപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇത് അവിടെ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്താണ് ഈ ലിവറിലെ കൊഴുപ്പ് എത്രയുണ്ടെന്നും അതുപോലെ തന്നെ അത് മാറ്റുമ്പോൾ പ്രമേഹ രോഗം ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്ന ട്രയൽസ് നടന്നത് അങ്ങനെയാണ്. ആ ട്രയലിൻ്റെ പേരാണ് കൗണ്ടർ പോയിന്റ് സ്റ്റഡി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അല്ലാതെ ഞാൻ മാത്രം പറയുന്ന ഒരു കാര്യമല്ല. അത് പിന്നീട് അതൊരു വലിയ സ്റ്റഡിയായി യു കെയിൽ നടന്നു. അതിനെയാണ് ഡയറക്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. അത് വലിയ തോതിൽ തന്നെ യു കെയിൽ ജി പിസിലൂടെയും ഡോക്ടേഴ്സിലൂടെയും ഹോസ്പിറ്റൽസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റഡിയിലൂടെ പ്രമേഹത്തെ റിവേഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഡയറക്റ്റ് സ്റ്റഡി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് മനസ്സിലാക്കിയിട്ട് പിന്നീട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഈ ലിവറിൽ നിന്നും പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും നമുക്ക് ഈ കൊഴുപ്പ് എടുത്തു മാറ്റാമെങ്കിൽ പ്രമേഹ രോഗത്തിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അത് ആ സ്റ്റഡീസാണ് ഈ കൗണ്ടർ പോയിന്റ് സ്റ്റഡിയും ഡയറക്റ്റ് സ്റ്റഡി. അപ്പോൾ ഈ ലിവറിൻ്റെ അകത്തുനിന്ന് കൊഴുപ്പും പാൻക്രിയാസ് ഗ്രന്ഥിയുടെ അകത്തുനിന്ന് കൊഴുപ്പ് എടുത്തു മാറ്റുന്നതിലൂടെ ഒരു പ്രമേഹ രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഉള്ള വ്യക്തികളാണെങ്കിൽ പ്രമേഹ രോഗം നമുക്ക് റെമിഷനിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം പ്രമേഹ രോഗം തുടങ്ങിയിട്ട് ആദ്യത്തെ 5 വർഷം എന്നുള്ളതാണ്. പല ഈ പ്രമേഹ രോഗത്തിൻ്റെ റിവേഴ്സൽ ടോക്സ് നടക്കുമ്പോഴും പലപ്പോഴും രോഗികൾ ഈ ഒരു ആസ്പെക്ട് പിക്ക് ചെയ്യാറില്ല. എല്ലാവർക്കും ചെയ്താൽ സക്സസ്ഫുൾ ആവുന്ന ഒരു സാഹചര്യമല്ല ഇത്. ആദ്യത്തെ 5 വർഷത്തിൽ പ്രമേഹ രോഗം നമ്മൾ കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് പ്രമേഹ രോഗത്തെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമുക്കൊരു വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റും. ഇതിന് നമ്മൾ ചെയ്യുന്നത് വെരി ലോ കാലറി ഡയറ്റ്സ് ആണ്. എന്നുവെച്ചാൽ ഒരു നമ്മൾ സാധാരണ ഒരു വ്യക്തി ആ വ്യക്തിയുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു 2500-3000 കാലറി ഏകദേശം എടുത്താലേ ഉള്ളൂ നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെയിറ്റ് 70 കിലോ ആണെങ്കിൽ നമ്മൾ ആ വെയിറ്റ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2500 അല്ലെങ്കിൽ 3000 കാലറീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് കാലറി ബാലൻസിലാണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത്, നമ്മൾ എടുക്കുന്നത് കാലറീസ് കൂടുതലാണ്. ഇത് നമ്മൾ നെഗറ്റീവ് കാലറി ബാലൻസിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്നുവെച്ചാൽ ഒരു ദിവസം ഒരു 800 കാലറിയുടെ മുകളിൽ പോവാത്ത രീതിയിൽ നമ്മൾ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ VLCD ഡയറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഇത്തരം ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗണ്യമായ വെയിറ്റ് നമുക്ക് റിഡക്ഷൻ നമുക്കുണ്ടാകും. എന്നുവെച്ചാൽ വെയിറ്റ് നന്നായിട്ട് കുറയും. പല ആൾക്കാർക്കും 10 കിലോ 12 കിലോ വരെയൊക്കെ വെയിറ്റ് ഈ VLCD ഡയറ്റ്സ് എടുക്കുന്നതിലൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആ കുറയും അത്രയും വെയിറ്റ് കുറയുമ്പോൾ 12 കിലോഗ്രാംസ് അല്ലെങ്കിൽ 15 കിലോഗ്രാംസ് വെയിറ്റ് കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഫാറ്റ് ലിവറിൻ്റെ അകത്തും പാൻക്രിയാസ് ഗ്രന്ഥിയുടെ അകത്തും അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് അതിൻ്റെ അകത്ത് എടുത്തു മാറ്റാനും അത് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയുടെ അകത്തുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസ് ഉണർന്ന് പ്രവർത്തിക്കുകയും അതുപോലെ ആ ഒരു പ്രവർത്തനത്തിലൂടെ ഒരു നമുക്ക് പ്രമേഹ രോഗം പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ തന്നെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന സാഹചര്യവും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ആദ്യത്തെ 5 വർഷത്തിലാണ് ഏറ്റവും എഫക്റ്റീവ്. 5 ഇയേഴ്സ് കഴിഞ്ഞു പോയാൽ പലപ്പോഴും പൂർണ്ണമായ ഒരു ഡയബറ്റീസ് റിവേഴ്സൽ നമുക്ക് കിട്ടാനായിട്ട്
ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് 5 ഇയേഴ്സിൽ നമ്മൾ ഈ ഒരു ലിങ്ക് മനസ്സിലാക്കുക, ഈ ഫാറ്റി ലിവറും ഫാറ്റി ലിവറിൽ അടങ്ങിയിരിക്കുന്ന ആ കൊഴുപ്പും പ്രമേഹ രോഗവും തമ്മിലുള്ള ആ ലിങ്ക് മനസ്സിലാക്കിയാൽ ആദ്യഘട്ടങ്ങളിൽ നമ്മളിത് മനസ്സിലാക്കി ചികിത്സിച്ചാൽ നമുക്കിത് മാറ്റാൻ പറ്റും. അപ്പോൾ ഫാറ്റി ലിവർ എന്നുള്ളൊരു ഡയഗ്നോസിസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളൊരു സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ലിവർ ടെസ്റ്റ് കൂടിയതുകൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ച് അങ്ങനെ മനസ്സിലാക്കിയതായിരിക്കും. എന്തായാലും ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ലാത്തൊരു സാഹചര്യമാണ് എന്നുള്ള രീതിയിൽ അത് തെറ്റിദ്ധരിക്കാതിരിക്കുക. കൃത്യമായിട്ടുള്ള വെയിറ്റ് ലോസിലൂടെ നമുക്ക് ഈ ഫാറ്റി ലിവർ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ള വ്യക്തിയാണെങ്കിൽ അത് തടയാൻ പറ്റും. പ്രമേഹ രോഗം വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും ആദ്യത്തെ 5 വർഷത്തിൽ നമ്മൾ ഇതുപോലെ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് റെജീം എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭൂരിഭാഗം ആൾക്കാരിൽ ഈ പ്രമേഹ രോഗത്തിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ ഡയറക്റ്റ് സ്റ്റഡി ഞാൻ പറഞ്ഞല്ലോ, യു കെയിൽ ഒരു വലിയ സ്റ്റഡി നടന്നിട്ടുണ്ട്. ഈ സ്റ്റഡിയിൽ ഏകദേശം 2 വർഷത്തോളം നമ്മുടെ ഡാറ്റ നമുക്ക് ഏകദേശം അവൈലബിൾ ആണ്. ഈ 2 ഇയേഴ്സിനുള്ളിൽ ഈ സ്റ്റഡിയിൽ പങ്കെടുത്ത വ്യക്തികളിൽ ഏകദേശം 40% ആൾക്കാർക്ക് മരുന്നോ ഇൻസുലിനോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ തന്നെ പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇപ്പോൾ മെഡിസിനിലൊന്നും 100% അല്ല. ആരെങ്കിലും 100% ആയിട്ട് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സയൻറ്റിഫിക് അല്ല. അപ്പോൾ ഒരു നല്ലൊരു പ്രൊപ്പോർഷൻ ആൾക്കാരിൽ 40% ആൾക്കാരിൽ 5 വർഷത്തിന് താഴെ പ്രമേഹമുള്ളവരിൽ ഇത്തരം ഒരു ഡയറ്റ് റെജീം എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് റിവേഴ്സലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരിച്ച് വെയിറ്റ് ഗെയിൻ വന്നാൽ ഈ നമ്മൾ ഈ കിട്ടിയ ഗെയിൻ എല്ലാം നമുക്ക് പോകും. അപ്പോൾ അവിടെയാണ് ഈ വലിയ ക്യാച്ച് വരുന്നത്. പലരും കീറ്റോ ഡയറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള ഫാറ്റ് ഡയറ്റ്സ് എടുക്കുന്നു. അത് നമ്മൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഴയ ഡയറ്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഈ നമുക്ക് കിട്ടിയ ഗെയിൻ എല്ലാം അപ്പോൾ റിവേഴ്സ് ആയിപ്പോകും. അപ്പോൾ അതിന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വെയിറ്റ് റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിറ്റ് ലോസ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് മെയിൻ്റനൻസ് ഫേസിലേക്ക് നമ്മൾ പോകണം. അവിടെയാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം ഈ വെയിറ്റ് മെയിൻ്റനൻസ് ഫേസ് ആരും കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്യാറില്ല. ഇപ്പോൾ വെയിറ്റ് മെയിൻ്റനൻസിൽ എന്താണ്, ഒന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള എക്സസൈസ്, ഒരു ദിവസം ഒരു 30 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് റീഗെയിൻ തിരിച്ചു വരും നമ്മൾ ഈ എക്സസൈസ് ഇല്ലെങ്കിൽ. അപ്പോൾ അതിന് വലിയ ജിമ്മൊന്നും ആവശ്യമില്ല. എറോബിക് ആയിട്ടുള്ള എക്സസൈസസ്, ഫാസ്റ്റ് വാക്കിംഗ്, ജോഗിങ്, റണ്ണിങ്, ട്രെഡ്മിൽ, ക്രോസ് ട്രെയിനർ, ഇതുപോലെയുള്ള എറോബിക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന എക്സസൈസസ് അറ്റ്ലീസ്റ്റ് 30 to 40 minutes 1 അവർ വരെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വളരെ നല്ല, അതിനുള്ള സമയമുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതൊരു കാതലായ കാര്യമാണ്. 2, നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ പോർഷൻ സൈസ് നമ്മൾ കുറച്ച് നിർത്തണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കുടിക്കാമെങ്കിൽ ഇച്ചിരി നമുക്ക് ആപ്പിറ്റൈറ്റ് നമുക്ക് സപ്രസ് ആവും. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഡയറ്റ് ട്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ടിപ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ടെക്നിക്സ് ചെയ്യാം. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നമ്മൾ കഴിക്കുന്നു. 4 മണി കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു അടുത്ത ദിവസം രാവിലെ 8 മണി വരെ. അത് നമുക്ക് പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അല്ലെങ്കിൽ 5-2 diets എന്ന് വെച്ചാൽ 5 ദിവസം നമ്മൾ നോർമലായിട്ട് കഴിക്കുന്നു, 2 ദിവസം നമ്മൾ ഇതുപോലെ 800 calorie ക്രോസ് ചെയ്യാത്ത രീതിയിൽ കഴിക്കുന്നു. അപ്പോൾ ഈ 2 ദിവസം അടുപ്പിച്ചാവാൻ പാടില്ല. ഒരു ദിവസം മൺഡേ ആണെങ്കിൽ വേറെ ദിവസം ഫ്രൈഡേ, അല്ലെങ്കിൽ അങ്ങനെ ആ 2 ദിവസം സ്പ്ലിറ്റ് ചെയ്ത് ആഴ്ചയിൽ 2 ദിവസം ഇതുപോലെ ടൈറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം മെയിൻ്റനൻസ്, ഡയറ്റ് വെയിറ്റ് മെയിൻ്റനൻസിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ കൂടുതൽ ലോ കാലറി സ്റ്റഫ്സ് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കാർബോഹൈഡ്രേറ്റ്സ്, ചോറ്, ഇഡ്ഡലി, ദോശ, പുട്ട്, കപ്പ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതെല്ലാം കാലറി കൂടിയ സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് കഴിക്കരുതെന്നല്ല പറയുന്നത്, നമ്മളെപ്പോഴും പറയുമ്പോൾ ആൾക്കാർ ഇതിൻ്റെ അകത്ത് 0% അല്ലെങ്കിൽ 100% എന്നുള്ള ഒരു രീതിയിൽ ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരിക്കലും കഴിക്കരുതെന്നോ അല്ലെങ്കിൽ ഇത് മാത്രമേ കഴിക്കാവൂ എന്നുള്ള സാഹചര്യമല്ല. ഇത് നമ്മുടെ ഡയറ്റിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തണം. എന്ന് വെച്ചാൽ നമ്മളൊരു പ്ലേറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാൽ ഭാഗമേ ഇത്തരം കാര്യങ്ങളാവാവൂ. പലപ്പോഴും നമ്മൾ ചോറും ചപ്പാത്തിയും എല്ലാം എടുത്തിട്ട് ബാക്കിയുള്ള സ്പേസിലാണ് നമ്മൾ കറികളെല്ലാം ഫിറ്റ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ കറികളെല്ലാം ആദ്യം പ്ലേറ്റിൽ എടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ഇച്ചിരി ചോറോ ചപ്പാത്തിയോ അത്തരം കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കഴിച്ചോ എന്ന് ചോദിച്ചാൽ അത് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കഴിച്ചു. എന്നാലും പഴയ ഒരു ക്വാണ്ടിറ്റി, ആ പോർഷൻ സൈസ് നമ്മൾ
കൺട്രോൾ ചെയ്തെടുക്കണം. അപ്പോൾ കാലറി കുറവുള്ള സാധനങ്ങൾ എന്താണ്? മണ്ണിന് മുകളിലുണ്ടാവുന്ന എല്ലാ വെജിറ്റബിൾസും യൂഷ്വലി ഹൈ ലോ കാലറിയാണ്. മണ്ണിന് താഴെ ഉണ്ടാവുന്ന ഉരുളക്കിഴങ്ങ്, കൂർക്ക, ചേന, ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈ കാലറിയാണ്, ട്യൂബേഴ്സ്. ക്യാരറ്റ്, ബീട്രൂട്ട്, അത് മണ്ണിന് താഴെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ, അത് നമുക്ക് എടുക്കാം, അതിൻ്റെ അത് ഒരുപാട് കാലറി ഇല്ല. അത് കുക്ഡ് അല്ലെങ്കിൽ അൺകുക്ഡ് ആയിട്ടുള്ള രീതിയിലും ഇത്തരം പച്ചക്കറികൾ നന്നായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓയിലിൽ കുക്ക് ചെയ്യാതെ മീറ്റ് ആൻഡ് ഫിഷ് പ്രൊഡക്ട്സ്, ഫിഷ് പ്രൊഡക്ട്സ് ഡെഫിനറ്റ്ലി കുക്ക് ചെയ്യുക, ഓയിലിൽ കുക്ക് ചെയ്യാതെ നമ്മൾ ഗ്രില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അത് കാലറി കൗണ്ട് നമുക്ക് കുറച്ച് നിർത്താൻ പറ്റും. അതുപോലെ എഗ് വൈറ്റ് ഒരു നല്ലൊരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. യോക്ക് അതിൻ്റെ അകത്ത് ഉണ്ണി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിൽ കാലറി കൗണ്ട് കുറച്ച് നിർത്താൻ പറ്റും. അപ്പോൾ ഇത്തരം ഡയറ്റ് സ്റ്റഫ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഒരുപാട് നമ്മൾ ഫാസ്റ്റ് ഫുഡ്സ് നമ്മൾ എടുക്കാതിരിക്കാൻ നോക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പലപ്പോഴും നമ്മൾ പോയി എടുക്കുന്ന ബർഗർ, ചിപ്സ്, കോക്ക്, അത്തരം കാര്യങ്ങളിലകത്തൊക്കെ ഒത്തിരി കാലറീസ് ഉണ്ട്. ഒരു 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 അതുപോലുള്ള ഒരു മീലിൽ ഏകദേശം 1200 കാലറി ഉണ്ട്. അപ്പോൾ 1200 കാലറി ഉണ്ട്. 100 കാലറി കത്തിക്കണമെങ്കിൽ അരമണിക്കൂർ നടക്കണം. അപ്പോൾ 1200 കാലറി കത്തിക്കണമെങ്കിൽ എത്ര മണിക്കൂർ നടക്കണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നേ ഉള്ളൂ. അത്രയും മണിക്കൂർ എക്സസൈസ് ചെയ്ത് കളയാനായിട്ട് നമ്മുടെ ആരുടെയും കയ്യിൽ 24 മണിക്കൂറിൽ സമയമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളൊരു റീസണബിൾ ഡയറ്റ് എടുത്തുകൊണ്ട് വെയ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ ഈ ഫാറ്റി ലിവർ വരുന്ന സാഹചര്യം നമുക്ക് തടയാൻ പറ്റും. എന്നുവെച്ചാൽ ലോ കാലറി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലറി കൗണ്ട് ഒരു ദിവസം നെഗറ്റീവ് ആവും. അപ്പോൾ ഈ ഫാറ്റി ലിവർ, പാൻക്രിയാസ് ഗ്രന്ഥിയിലായി തടങ്ങുന്ന കൊഴുപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്യാനും മാറ്റാനും പറ്റും. അതിനും വേറെ മരുന്നുകളും ഔഷധങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നുള്ള സിഗ്നിഫിക്കൻറ്റ് തിങ്, നിങ്ങൾക്ക് പ്രമേഹ രോഗം വരാൻ സാധ്യതയുണ്ടോ എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നോക്കി, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം വരാനുള്ള സാധ്യത, മുതിർന്നവരിൽ കാണുന്ന പ്രമേഹ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യണം. പ്രമേഹ രോഗം വന്നവരാണെങ്കിൽ ആദ്യത്തെ 5 വർഷത്തിൽ നമുക്ക് ഈ പ്രമേഹ രോഗത്തെ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. അത് എളുപ്പമല്ല, അതിന് മോട്ടിവേഷൻ വേണം, നമുക്കത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വേണം, അതിനുവേണ്ടിയുള്ളൊരു എഫർട്ട് ഇടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ 40% ആൾക്കാരിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രമേഹ രോഗത്തെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഈ ഫാറ്റി ലിവറും പ്രമേഹ രോഗവും തമ്മിലുള്ള ആ ഒരു സയൻറ്റിഫിക് ലിങ്ക് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങളുടെ പുറകിൽ ഉള്ള സയൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പലപ്പോഴും ഒരു ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഡോക്ടർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു കാര്യവും വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും, അതിൻ്റെ പഠനങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ സയൻസ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് മോഡേൺ മെഡിസിൻ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനീ പറഞ്ഞ ടെക്നിക്സോ കാര്യങ്ങളോ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളോ മാത്രമൊന്നുമല്ല ഇത്. അത് റിസർച്ച് നടത്തി അതിൻ്റെ അകത്ത് പല പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്ത് ഉള്ള ഒരു നോളജ് മോഡേൺ മെഡിസിനിലുണ്ട്. ആ നോളജ് നമ്മൾ വായിച്ച് മനസ്സിലാക്കി നമ്മൾ പലപ്പോഴും നമ്മുടെ ട്രെയിനിങ്ങിലൂടെ നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ നോളജ് അല്ല, ആ എൻറ്റയർ ആ ഒരു സയൻസിൻ്റെ നോളജാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വായിച്ച് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ചികിത്സാ രീതികൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, നിങ്ങൾക്കാണ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ അകത്തുള്ള പുറകിൽ നമ്മളത് ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള സയൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ടോക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം.